പൌരത്വ നിയമ ഭേദഗതി ചോദ്യം ചെയ്തുള്ള ഹർജികൾ സുപ്രീംകോടതി പരിഗണിക്കുന്നു. മുസ്ലിം ലീഗ്, DYFI, സോളിഡാരിറ്റി, യൂത്ത് മൂവ്മെന്റ് തുടങ്ങിയ സംഘടനകളുടേതും കേരള സർക്കാരിന്റേതടക്കം 250-ൽ ഹർജികളാണ് കോടതിക്ക് മുന്നിലുള്ളത്. ഉപഹർജികളിൽ മറുപടി നൽകാൻ സാവകാശം വേണമെന്ന് കേന്ദ്രം പറഞ്ഞു. ധനസുമോദ് വിവരങ്ങൾ നൽകും. ധനസുമോദ്, ഇപ്പോൾ ഹർജികളിൽ എങ്ങനെയാണ് കോടതിയിൽ വാദം പുരോഗമിക്കുന്നത്? ഇപ്പോൾ മുസ്ലിം ലീഗിന് വേണ്ടി ഹാജരായ കപിൽ സിബലാണ് വാദം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കപിൽ സിബൽ ചൂണ്ടിക്കാട്ടിക്കുന്നത് ഇത് ഒരു തവണ ഈ നിയമം നടപ്പാക്കി തുടങ്ങിയാൽ പിന്നീട് അത് തിരിച്ചു വരാൻ വളരെ പ്രയാസമാണ് എന്നുള്ള കാര്യമാണ്. അപ്പൊ സുപ്രീം കോടതിയിൽ നേരത്തെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ചൂണ്ടിക്കാട്ടിച്ചത് ഇത് ആരുടെയും ഒരു പൗരത്വം ഹരിക്കുകയോ പൗരത്വം ഇല്ലാതാക്കുകയോ ചെയ്യുന്നതല്ല, മാത്രമല്ല ഉപഹർജികളിൽ കൃത്യമായ ഒരു മറുപടി അയക്കാനായിട്ട് മറുപടി അറിയിക്കാൻ സുപ്രീംകോടതിയിൽ സമയം വേണം എന്നുള്ള ഒരു കാര്യമാണ് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടിയത്. അതായത് ഈ കേസ് ഒന്ന് നീട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് ചോദിച്ചു എത്ര സമയമാണ് നിങ്ങൾക്ക് മറുപടി ഉപഹർജികൾ നൽകാൻ എത്ര സമയമാണ് ആവശ്യപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോൾ 4 ആഴ്ചയാണ് തങ്ങൾക്ക് വേണ്ടത് എന്നുള്ള കാര്യമാണ് ചൂണ്ടിക്കാട്ടിയത്. മാത്രമല്ല ഈ ഹർജികൾ പലതും ഒരു കെട്ടിച്ചമച്ച രീതിയിൽ വലിയ ഒരു ആശങ്ക ഉയർത്തുന്ന തരത്തിലാണ് പല കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത്. കാര്യം ഇത് ആരുടെയും പൗരത്വം ഹരിക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ള ചൂണ്ടിക്കാട്ടിയാണ് ഈ ഹർജികളുടെ ഒരു നിലനിൽപ്പിൽ തന്നെ ചോദ്യം ചെയ്തിട്ടാണ് തുഷാർ മേത്ത ഇന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വാദിച്ചത്. ഇപ്പോൾ അതിനുശേഷം ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ അഭിഭാഷകനായ കപിൽ സിബൽ അദ്ദേഹമാണ് ഇപ്പോൾ പ്രധാനമായും വാദം പറയുന്നത്. ഈ വാദത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ഇത് ഒരു 2019 ഈ നിയമം നടപ്പിലാക്കിയത്, നിയമം കൊണ്ടുവന്നത്. പക്ഷെ പിന്നീട് നിയമം പാസ്സാക്കാനായിട്ട് കാലതാമസം എടുത്തു. അതിനുശേഷം പിന്നീട് വർഷങ്ങൾ എടുത്തിട്ട് പോലും ഏത് സമയം ചട്ടങ്ങൾ കൊണ്ടുവരാൻ പോലും തയ്യാറായിരുന്നില്ല. ചട്ടങ്ങൾ കഴിഞ്ഞ ആഴ്ചയാണ് കൊണ്ടുപോയത്. അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് മരവിപ്പിക്കണം, ഇത് നടപ്പാക്കാൻ അനുവദിക്കരുത്, ഇതിന് സ്റ്റേ വേണം എന്നാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടുന്നത്. യെസ്, ധനസുബോധ, കേരള സർക്കാരിന്റേതടക്കമുള്ള ഹർജികൾ ഉണ്ടല്ലോ, കേരളത്തിന്റെ വാദം അവിടെ നടന്നോ കോടതിയിൽ? ഇപ്പോൾ പ്രധാനമായും കേസ് എടുത്തപ്പോൾ തന്നെ ഒരു ചില ഭൂമിശാസ്ത്രപരമായ തർക്കങ്ങൾ അംഗത്വം ഈ പൗരത്വം നൽകുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഉന്നയിച്ചത്. അതായത് അസമിന്റെ വിവിധ ഭാഗങ്ങളിൽ എങ്ങനെയാണ് അത് പൗരത്വത്തെ ബാധിക്കുന്നത് എന്നുള്ള കാര്യം, നാഗാലാൻഡിന്റെ കാര്യത്തിൽ അക്കാര്യങ്ങളായിരുന്നു പ്രധാനമായും ചർച്ച ചെയ്തത്. അതിനുശേഷമാണ് കേന്ദ്ര സർക്കാരിന്റെ വാദത്തിന്റെ സമയത്ത് വന്നു കഴിഞ്ഞപ്പോൾ കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. ഇത്തരത്തിലുള്ള വിശദമായ മറുപടി നൽകാൻ കൂടുതൽ സമയം വേണം എന്നുള്ള കാര്യം ഉന്നയിച്ചത്. ഇതിനുശേഷമാണ് ഇപ്പോൾ കപിൽ സിബൽ, മുസ്ലിം ലീഗിന് വേണ്ടി ഹാജരായ കപിൽ സിബൽ ഇപ്പോഴും വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കപിൽ സിബലിന്റെ വാദത്തിന്റെ ഒരു അകക്കാമ്പ് എന്ന് പറയുന്നത് തന്നെ ഈ CAA എന്നുള്ളത് തന്നെ ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മിച്ചൊരു നിയമമാണ്. ഇത് ഒരു ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു നിയമമാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഒരു കാരണവശാലും നടപ്പാക്കാൻ അനുവദിക്കാൻ പാടില്ല, ഇത് ചട്ടത്തിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് സ്റ്റേ വേണം എന്നുള്ള ശക്തമായ ആവശ്യമാണ് മുസ്ലിം ലീഗിന് വേണ്ടി കപിൽ സിബൽ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഉന്നയിച്ചത്. അദ്ദേഹം ഇപ്പോഴും വാദം തുടരുകയാണ്. യെസ്, അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ധനസുമോദ, ഇന്നിപ്പോൾ കൂടുതൽ സമയം വേണമെന്നാണല്ലോ കേന്ദ്ര സർക്കാരിന്റെ ഒരു വാദം അവിടെ പുരോഗമിക്കുന്നത്. അപ്പോൾ ഇത് ഹർജികൾ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാനാകുമല്ലേ സാധ്യത? ആരുടെയും പൗരത്വം റദ്ദാക്കപ്പെടുന്നില്ല, ഹർജികൾ മുൻവിധിയോടെയാണെന്നുള്ള കാര്യമാണ് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാത്രമല്ല ഈ കേന്ദ്ര സർക്കാരിന് ഇങ്ങനെയുള്ള ഒരു ഹർജി സമർപ്പിച്ചിരിക്കുമ്പോൾ ഒരു കൃത്യമായ ഒരു മറുപടി സമർപ്പിക്കാൻ സമയം ചോദിക്കാൻ അവകാശമുണ്ട് എന്നുള്ള ഒരു കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഇപ്പൊ മുസ്ലിം ലീഗ് ചൂണ്ടിക്കാട്ടുന്നത് ഇതിനകത്ത് കാര്യം എന്തിനു വേണ്ടിയാണ് ഈ ചട്ടം നിർമ്മിക്കാനും നിയമം പാർലമെന്റിൽ മേശപ്പുറത്ത് വെച്ചതിന് ശേഷം 4 വർഷവും 3 മാസവുമാണ് വൈകിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇത്രയും നാൾ വൈകിപ്പിച്ചത്? അതുകൊണ്ട് ഇവർ ഈ നടപ്പാക്കാൻ പോകുന്നത് ഒരു ദുഷ്ടലാക്കോടുകൂടിയാണുള്ളത്. അതുകൊണ്ട് ഒരു കാരണവശാലും മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു നിയമം നടപ്പിലാക്കാൻ അംഗീകരിക്കില്ല, ഇത് എത്രയും പെട്ടെന്ന് സ്റ്റേ ചെയ്യണം എന്നുള്ള ആവശ്യം തന്നെയാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്.